നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ISL രണ്ടാമത്തെ ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള സമയമായിരിക്കുകയാണ് ഫൈനലിലേക്ക്. ഇന്ന് ATK മോഹൻ ബഗാൻ വേഴ്സസ് കരുത്തരായ ഹൈദരാബാദ് FC പോരാട്ടമാണ് നടക്കുന്നത്. മത്സരത്തിന് മുന്നോടിയായി ഇരു ടീമുകളും മികച്ച ട്രെയിനിങ് സെക്ഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈദരാബാദ് FC വെച്ച് നോക്കുകയാണെങ്കിൽ മികച്ച ടീം തന്നെയാണ്. ഈ സീസണിൽ മികച്ച സ്കോറും മികച്ച വിജയവും എല്ലാം കരസ്ഥമാക്കിക്കൊണ്ട് തന്നെയാണ് സെമി ഫൈനൽ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. അതേപോലെ തന്നെ ATK മോഹൻ ബഗാനും മികച്ച പ്രകടനം തന്നെയാണ് ഈ സീസണിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സെമി ഫൈനലിൽ കഴിഞ്ഞ മത്സരം നടന്നപ്പോഴും സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം ഓരോ പോയിൻറ്റും ഓരോ ഗോളും നിർണായകം തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീം എത്ര ഗോളിന് വിജയിച്ച് ഫൈനലിലേക്ക് കടക്കാൻ പോകുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും. അതേപോലെ തന്നെ അടുത്തതായിട്ട് എടുത്തു പറയേണ്ടി വരുന്ന മറ്റൊരു ന്യൂസാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബാംഗ്ലൂരു FC വേഴ്സസ് മുംബൈ സിറ്റി FC രണ്ടാം പാദ സെമി ഫൈനൽ മത്സരമായിരുന്നു ഇന്നലെ രാത്രി നടന്നത്. ആദ്യപാദത്തിൻ്റെ പിൻബലത്തിൽ ഇറങ്ങിയ ബാംഗ്ലൂരിന് നിശ്ചിത സമയത്ത് കടുത്ത മറുപടി കൊടുത്താണ് മുംബൈ സിറ്റി FC ഗോളുകൾ അടിച്ചു കൂട്ടിയത്. എന്തായാലും ആദ്യപാദത്തിൽ 1-0 ലീഡുമായി വന്ന ബാംഗ്ലൂരിന് 1-2 ഗോൾ നില അഗ്രിഗേറ്റ് സമനിലയിൽ പിടിച്ചു. നിശ്ചിത സമയം കഴിഞ്ഞ എക്സ്ട്രാ ടൈമിൽ ലീഡുയർത്താൻ കഴിയാതെ പെനാൽറ്റിയിലേക്ക് നീങ്ങിയ മത്സരത്തിൽ 9-8 മുംബൈ തകർത്ത് ബാംഗ്ലൂരു FC ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂരു FC വേണ്ടി ആദ്യമേ ഗോൾ സ്കോർ നേടിയത് 22-ാം മിനിറ്റിൽ ജാവി ഹെർണാണ്ടസും അതേപോലെ തന്നെ 30-ാം മിനിറ്റിൽ മുംബൈ സിറ്റി FC വേണ്ടി വിപിൻ സിംഗും 66-ാം മിനിറ്റിൽ എം സിംഗുമാണ് ഗോളുകൾ നേടി കരസ്ഥമാക്കിയിരിക്കുന്നത്. പക്ഷേ മുംബൈ സിറ്റി FC ഭാഗ്യമില്ലായ്മ ആയതുകൊണ്ട് തന്നെയാണ് മുംബൈ സിറ്റി FC ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കാത്തത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കരുതിയതുപോലെ നടന്നില്ല. ബാംഗ്ലൂർ FC അവസാനം ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ബാംഗ്ലൂർ FC എതിരാളികളെ ഇന്ന് നമുക്ക് 9:30 അല്ല 10:30 ആകുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ മത്സരവും പെനാൽറ്റിയിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നറിയാം. മിക്കവാറും ഹൈദരാബാദ് FC തന്നെ ആയിരിക്കണം ഫൈനലിലേക്ക് കടക്കാൻ സാധ്യത. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കലും മറക്കാനാകാത്ത മറ്റൊരു താരമാണ് ജോസു. ജോസു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പോഴും ജോസു കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ തന്നെ നോക്കാം. ഏകദേശം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ജോസ് പോയിട്ട് ആറു വർഷങ്ങൾ തികയുകയാണ്. എന്നിട്ടും താരം പറഞ്ഞ വാക്കുകൾ നോക്കാം. കേരളം എനിക്കേറെ സ്പെഷ്യലാണെന്നും ജീവിതത്തിൽ എന്നും എൻ്റെ വീടെന്ന് ഞാൻ വിളിക്കുന്ന സ്ഥലമാണ് കേരളമെന്നും ട്വിറ്ററിൽ ജോസ് കുറിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു താരത്തിനെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല.